यूथ कांग्रेस जिंदाबाद, यूथ कांग्रेस जिंदाबाद, यूथ कांग्रेस जिंदाबाद। संभव वन प्रतिषेध സ്വദേശി അനിയാണ് മരിച്ചത്. കെഎസ്ആർടിസി കണ്ടക്ടർ മർദ്ദനത്തിൽ മരണം ആത്മഹത്യ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. സംഭവത്തിൽ വൻ പ്രതിഷേധമാണ്. കണ്ടക്ടറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ്. റോഡ് ഉപരോധിച്ചാണ് ഒരു പ്രതിഷേധം അറിയിക്കുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തന്നെയാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ്. ചികിത്സയിൽ വൻ പ്രതിഷേധമാണ്. മലയോര ഹൈവേ നാട്ടുകാർ ഉപരോധിക്കുകയാണ്.
കണ്ടക്ടറുടെ മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെ കടൽ രോഗി മരിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധമാണ്. മലയോര ഹൈവേ നാട്ടുകാർ ഉപരോധിച്ചിരിക്കുകയാണ്. കെഎസ്ആർടിസി കണ്ടക്ടർ മർദ്ദിച്ചതിൽ മരണമുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ച കടൽ രോഗി മരണപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസുകാർ അതോടൊപ്പം നാട്ടുകാർ ഉൾപ്പെടെ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തന്നെ ഉണ്ട്. മർദ്ദിച്ചതിൽ മരണമുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ച് ചികിത്സയിലിരിക്കെ കടൽ രോഗി മരിച്ചു. മരിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ്. മലയോര ഹൈവേ ഉപരോധിച്ചിരിക്കുകയാണ്. കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ മർദ്ദനമേറ്റ് മരണനൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ചികിത്സയിലിരിക്കെ കരൾ രോഗി മരിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധമാണ്. മലയോര ഹൈവേ നാട്ടുകാർ ഉപരോധിക്കുകയാണ്. കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ മർദ്ദനമേറ്റ് മരണനൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച കരൾ രോഗി അനി മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലയോര ഹൈവേ നാട്ടുകാർ ഉപരോധിച്ചിരിക്കുകയാണ്. വൻ പ്രതിഷേധമാണ്. മലയോര ഹൈവേ ഉപരോധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തന്നെയുണ്ട്. കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് കരൾ രോഗിയായി അനി ചികിത്സ കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തും വഴി വട്ടപ്പാറയിൽ വെച്ചാണ് മദ്യപിച്ചെന്നാരോപിച്ച് കണ്ടക്ടറിന്റെ ടിക്കറ്റ് മെഷീൻ കൊണ്ട് അടിച്ച് തുടർന്ന് വട്ടപ്പ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. സക്കീപ്പാറ പോലീസ് അനി വിട്ടയച്ചു. തുടർന്ന് കരൾ രോഗി അനിക്ക് മർദ്ദനത്തിൽ, അതായത് തന്റെ ശരീരത്തിൽ കടിപ്പിച്ചിരുന്ന യന്ത്ര കടർ സംഭവിച്ചു. തുടർന്ന് മുല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അനിയെ മാറ്റിയിരുന്നു. കെഎസ്ആർടിസി കണ്ടക്ടർക്ക് നടപടി ആവശ്യം വന്ന ഉന്നയിച്ചിരുന്നു. പക്ഷെ നടപടിയെടുക്കാതെ തുടർന്ന് മരണമാണ് മുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആരും അറിയാതെ ഒന്നിലെത്തി ആപത്തിക്കപ്പെട്ട ഉടനെ സഹോദരൻ കാണുകയും ഒന്ന് സഹോദരൻ കാണുകയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നുള്ള ഇതാണ് അറിയാൻ സാധിച്ചത്. കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ മർദ്ദനത്തിലാണ് മരണനൊന്ത് ആത്മഹത്യ ശ്രമിച്ച അനിക്ക് നീതിക്ക് വേണ്ടിയാണ് മലയോര ഹൈവേ ഉപരോധിക്കുന്നത്. വൻ പ്രതിഷേധമാണ്. മലയോരയെ ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. പുനലൂർ കെ എസ് ആർ ടി സി കണ്ടക്ടർ രാജീവാണ് അനിയെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. ഈ രാജീവ് മുൻപ് രാമഭദ്രൻ കൊലക്കേസിലെ മാപ്പുസാക്ഷിയായ പ്രതിയാണ്. കെ എസ് ആർ ടി സി കണ്ടക്ടർ മർദ്ദനത്തിൽ മരണനൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച കരൾ രോഗി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലയോര ഹൈവേ നാട്ടുകാർ ഉപരോധിക്കുകയാണ്. വൻ പ്രതിഷേധമാണ് ഇവിടെ നാട്ടുവാർത്താ പ്രേക്ഷകർ തത്സമയമാണ് ഇത് കാണുന്നത്. കഴിഞ്ഞ മാസം 20 ഉച്ചയ്ക്ക് 3 മണിക്കാണ് വട്ടപ്പാറയിൽ വെച്ച് കണ്ടക്ടർ ബസിന്റെ പുറകെ ക്ഷീണിതനായി, അതായത് കടൽ രോഗിയായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന വഴി കെ എസ് ആർ ടി സി ഇതാ ഇവിടെ ചർച്ച നടത്തുകയാണ്. പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ള ചർച്ച നടത്തുകയാണ്.
ഇവിടെ ചർച്ച നടക്കുകയാണ്. നാട്ടുകാരും കോൺഗ്രസ് നേതാക്കളുമായി കുളത്തുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ചർച്ച നടത്തുകയാണ്. റോഡ് ഉപരോധം അവസാനിപ്പിക്കണമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ചർച്ച നടത്തുകയാണ്. കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ മർദ്ദനമേറ്റ് മരം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച അനിയുടെ മരണത്തെ തുടർന്ന് റോഡ് ഉപരോധിക്കുകയാണ്. പോലീസും നാട്ടുകാരും ചർച്ച നടന്നു. നമുക്കിവിടെ ഉത്തരവാദിത്തപ്പെട്ടതെന്ന് പറയാൻ കുളത്തൂപ്പുഴ സി ഐ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഇതൊരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. നേരത്തെ വട്ടപ്പാറ പോലീസിൽ ഉണ്ടായ സംഭവം ഇത് ഒരു ആത്മഹത്യയാണ് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയും. പക്ഷേ വട്ടപ്പാറയിലുണ്ടായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമായി നടത്തും. അതിൽ കുറ്റക്കാരായെങ്കിൽ അവർക്കെതിരെ നടപടി ഉറപ്പായി ഉണ്ടാകും. സമരം റോഡ് ഉപരോധം അവസാനിപ്പിക്കണമെന്ന് സി ആവശ്യപ്പെട്ടു. പക്ഷേ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന എന്നോട് സി എ പറഞ്ഞതാ. അത് അങ്ങോട്ട് സി എ അദ്ദേഹം സി ഐ സംസാരിച്ച സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിക്കണമെന്നാണ് പ്രവർത്തകർ പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്കിപ്പോ ഇവിടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഉന്നതരായ ആള് കുളത്തൂപ്പുഴ സി ഐ ആണ്. മാത്രവുമല്ല നമ്മൾ ഇതിന്റെ പേരിൽ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിച്ചു, അതിന് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് ഇന്നത്തെ മാധ്യമങ്ങളും ഇന്നത്തെ മുഴുവൻ തെളിവുകളും വട്ടപ്പാറ പോലീസ് സ്റ്റേഷന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും എതിരാണ്. ഇവിടെ ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ നെട്ടയം രാമഭദ്രൻ വധക്കേസിലെ കൊലപാതക കേസിലെ പ്രതിയായിട്ട് മാറുകയും പിന്നീട് മാപ്പു സാക്ഷിയാവുകയും ചെയ്ത ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ ഈ അനിയെന്ന് പറയുന്ന വ്യക്തിയെ അതിക്രൂരമായി കെ എസ് ആർ ടി സി ബസ്സിലിട്ട് മർദ്ദിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ പിടിച്ചടിച്ച് ബസ്സിൽ നിന്ന് താഴെ ഇറക്കി. ആ ബസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചിട്ടും ആ കണ്ടക്ടർ അദ്ദേഹത്തെ അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കും ചീഫ് സെക്രട്ടറിയും പോലീസ് സൂപ്രണ്ടന്റിനും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ കൊടുത്ത പരാതിയില് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെ കണ്ടാൽ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും പരാതി ഉള്ളത്. ഇത്രയും ദിവസമായി നടന്ന ഈ വിഷയം വീട്ടിൽ വന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നാലാം തീയതി മാത്രമാണ് ഒരു പെറ്റി കേസിന് പോലും ആ ഒരു വകുപ്പ് ചുമത്തി ഈ കണ്ടക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം വേണം. ഈ കേസിനകത്ത് സമഗ്രമായ അന്വേഷണം ഉണ്ടാകുന്നത് വരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അനി എന്ന് പറയുന്ന വ്യക്തിക്കുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത്. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ആ കുടുംബത്തിന്റെയും സംരക്ഷണം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടുന്ന ഉറപ്പ് കിട്ടുന്നതുവരെ യൂത്ത് കോൺഗ്രസ് അതിശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളീ പ്രേംരാജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തോടൊപ്പം യൂത്ത് കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസും ഈ പരിപാടികൾ മുന്നോട്ടുണ്ടാവും. പക്ഷേ തുടർന്ന് നമുക്ക് ഈ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പരിപാടി നമുക്ക് തൽക്കാലം ഇതൊരു സൂചനയായി കണക്കാക്കി ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഈ അനിയുടെ മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കേണ്ടതുണ്ട്.
നിങ്ങളെല്ലാവരും ഇത് അവസാനിപ്പിച്ച് നമുക്ക് ഒന്നിച്ച് പോയി ആ അന്ത്യോപചാരം അർപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പോകാമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക പ്രസിഡന്റ് ഷെറിൻ രണ്ടു പറഞ്ഞ അവസാനം പറഞ്ഞു തീർന്നോ ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചത് ബഹുമാന്യനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നെട്ടയം രാമഭദ്രൻ കൊലക്കേസിലെ പ്രതി ചേർക്കപ്പെട്ട അതിനുശേഷം മാപ്പ് സാക്ഷിയാക്കപ്പെട്ട രാജീവ് എന്ന് പറയുന്ന നെട്ടയം സ്വദേശിയായ കണ്ടക്ടറാണ് അതിദാരുണമായി KSRTC ബസ്സിൽ വെച്ച് ഇദ്ദേഹത്തെ മർദ്ദിച്ചതും അദ്ദേഹത്തെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കള്ളക്കേസ് എടുപ്പിച്ചതും. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം കൃത്യമായും ഈ മരണപ്പെട്ട അനി എന്ന് പറയുന്ന വ്യക്തി കൃത്യമായും അദ്ദേഹത്തെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറാവാതെ അദ്ദേഹത്തെ അവിടെ 2 മണിക്കൂറോളം കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് പോയി തിരിച്ചു വന്ന ഒരു വ്യക്തിയെ 2 മണിക്കൂറോളം വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയും അവസാനം അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാണിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് വിട്ടയക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് ഏകദേശം 500 രൂപ പെറ്റിയെടുക്കുകയും പിന്നീട് അവിടുത്തെ SIയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചപ്പോഴാണ് പെറ്റി ഒഴിവാക്കിയതെങ്കിലും അദ്ദേഹത്തെ പല പേപ്പറുകളിലും ഒപ്പിട്ടാണ് അന്നത്തെ വട്ടപ്പാറ പോലീസിലെ GD അദ്ദേഹത്തെ വിട്ടയച്ചത്. ഇതുപോലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവണതകളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നാട്ടിലെ ഗുണ്ടകളായിട്ടുള്ള KSRTCയിൽ ചെയ്യുന്ന കൊലപാതകളായിട്ടുള്ള ആളുകളാണ് KSRTCയിൽ ജോലി ചെയ്യുന്നത് ഉൾപ്പെടെ പോലീസ് അതിന് സംവിധാനം അതിന് സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ നാട് കണ്ടുവരുന്ന സൂചനകൾ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ സമരം അവസാനിപ്പിച്ചാൽ ആ കുടുംബത്തെ ഞങ്ങൾ മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. നിയോജകമണ്ഡലം കമ്മിറ്റി പിന്നുങ്ങളെ മുന്നോട്ടുള്ള ജീവിതം ആ കുടുംബത്തിന് വരുമാനം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് മുഴുവൻ സംരക്ഷണവും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നത് വരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. താൽക്കാലികമായി ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും നേതാക്കളുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതോടെയാണ് തൽക്കാലം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാണാം, മലയോര ഹൈവേ ആണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. KSRTC കണ്ടക്ടർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഉപരോധ സ്ഥലത്ത് എത്തിയിരുന്നു. ഇപ്പോൾ ഉപരോധം യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ശക്തമായൊരു മുന്നറിയിപ്പും ഒരു താക്കീതും ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്നു. ഈ കണ്ടക്ടർക്കെതിരെ നടപടിയില്ലെങ്കിൽ വീണ്ടും അതിശക്തമായ സമരം നടത്തുന്നതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഗുരുതരമായ കരൾ രോഗത്തിനു ചികിത്സയിലായിരുന്നു ഭാരതീപുരം സ്വദേശിയായ അനി എന്ന ഷൈജു. ഇദ്ദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് KSRTC പിൻ സീറ്റിൽ കണ്ടക്ടർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഇതിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തീരുന്നു. ചികിത്സയ്ക്കിടെ വീണ്ടും നടപടിയൊന്നുമില്ലാതെ വന്നതോടെ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വീണ്ടും ചികിത്സയിലിരിക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു ചെയ്തത്. നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് അനിയുടെ മൃതദേഹം കാണാനെത്തിയവരുടെ തിരക്കാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് അനിയുടെ വീട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു.